മിനിഞ്ഞാനും ദിവസങ്ങളായി വാട്സപ്പിലും ഫേസ്ബുക്കിലും കാണുന്നില്ലേ ഒരു പുതിയ പുളബോക്ക്, ഇന്നാലില്ല മരണത്തെ പോലും അപമാനിക്കുകയാണ്, മരണത്തെ പോലും അപമാനിച്ചുകൊണ്ട് മരിച്ചുപോയ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന, അതാ പെട്ടിയിലായി പുതിയ പിള കൊണ്ടുപോകുന്ന ഒരു അനാചാരം. ഇതെന്ത് മുസീബത്താണ്! ഈ ഉമ്മത്തിന്റെ ജനങ്ങൾ എന്തേ ഇനിയും ആലോചിക്കാത്തത്? ചെറുപ്പക്കാരെ, അഹങ്കാരത്തിന്റെ പോക്ക് റബ്ബ് ഇഷ്ടപ്പെടൂല. എവിടത്തേക്കാണ് ഈ പോക്ക് പോകുന്നത്? കാണുന്നില്ലേ ചെറുപ്പക്കാരെ അപകടത്തിൽ പെടുന്നു, ആക്സിഡന്റിൽ പെടുന്നു, കൈകാലുകൾ ചിന്നിച്ചിതറുന്നു. ചെറിയ ചെറിയ ചെറുപ്പക്കാരാണ് ക്യാൻസർ ബാധിച്ച് നരകയാതന അനുഭവിക്കുന്നവരെ കാണുന്നില്ലേ? മംഗലാപുരത്ത് ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോ 16-കാരനെ മടിക്കേറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ബാപ്പ പറയുന്നു, ഉസ്താദേ ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലീസിന് കൊണ്ടുവരണം. ഒരു ഡയാലീസിന് വരുമ്പോ എന്റെ മകനിക്ക് 15,000 ചെലവാണ്, ആഴ്ചയിൽ 30,000 ചെലവഴിക്കണം. ഇങ്ങനെ ഒരു മാസത്തിൽ എന്റെ മകനിക്ക് ഡയാലീസിന് വേണ്ടി 120,000 ചെലവാക്കണം. 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഓ ചെറുപ്പക്കാരാ, അഹങ്കാരത്തിന്റെ പോക്ക് വേണ്ട, റബ്ബ് കാണുന്നുണ്ടെന്ന ചിന്ത വേണം. കല്യാണം അള്ളാഹുവിന്റെ ഹബീബ് സുന്നത്താക്കിയ ഒരു കർമ്മമാണ്, അതിനെ പോലും അപമാനിച്ച് നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ പെണ്ണ് കാണൽ ഹറാമാണ്, കല്യാണം തുടങ്ങുന്നത് ഹറാമിലാണ്. ഇങ്ങനെ മുഴുവനും ഹറാമിലൂടെയാക്കി തീർത്ത് പാവപ്പെട്ട പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് അലമാറ പൊട്ടിച്ച് കിടക്ക കീറി വീട് നശിപ്പിച്ച് അറ നശിപ്പിച്ച് ഒരു അഹങ്കാരത്തിന്റെ ജീവിതം. ചെറുപ്പക്കാരാ, നമുക്ക് വേണ്ട. ബൈക്കിന്റെ ലൈറ്റിട്ട് ഹോർണടിച്ച് റൈസാക്കിയിട്ട് കാറിന്റെ ഡോറ് തുറന്ന് ഡിക്കി തുറന്ന് മ്യൂസിക്കിന്റെ പാട്ടും വെച്ച് അതാ ഏതോ ഒരു ഭ്രാന്തന്മാര് പോകുന്നതുപോലെ, മാനസിക രോഗികൾ യാത്ര ചെയ്യുന്നതുപോലെ, പുതിയ പോക്ക് മുസ്ലിമീങ്ങളെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള പോക്ക്. ചെറുപ്പക്കാരാ വേണ്ട, നിന്റെ